സാമ്പത്തിക വാണിജ്യ വ്യാപാര രംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജുനൈഗ മോളിൻ ബിസിനസ് ആൻഡ് ഫിനാൻസ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആപ്പിൾ ഇന്ത്യയുടെ വരുമാനത്തിൽ വൻ വർധന. 13,755.8 കോടിയുടെ വിറ്റുവരവ് രേഖപ്പെടുത്തിയ കമ്പനിയുടെ ലാഭം 926 കോടിയായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 262.27 കോടിയായിരുന്നു ലാഭം. 267% ഉയർച്ചയാണ് കമ്പനിയുടെ ലാഭത്തിലുണ്ടായിരിക്കുന്നത്. പ്രീമിയം സ്മാർട്ട്ഫോൺ വിഭാഗത്തിലെ സാംസങ്, വൺ പ്ലസ് തുടങ്ങിയ കമ്പനികളുമായി മത്സരിക്കുന്ന ആപ്പിൾ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ്. ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ സ്റ്റോർ ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ചിരുന്നു. വിറ്റുവരവ് കഴിഞ്ഞ വർഷത്തെ 10,674 കോടിയിൽ നിന്നാണ് കുതിച്ചുയർന്നത്. 29% വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പരിഷ്കരണ നയങ്ങളാണ് ആപ്പിൾ അടക്കമുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇന്ത്യയിൽ ഓഫ്ലൈൻ സ്റ്റോറുകൾ തുറക്കാനുള്ള വഴിയൊരുങ്ങിയത്. ജൂലൈ സെപ്റ്റംബർ ഭാഗത്തിൽ 800,000 സ്മാർട്ട് ഫോൺ യൂണിറ്റുകൾ കമ്പനി വിറ്റതായാണ് കണക്ക്. ആപ്പിൾ ഇപ്പോൾ ഇന്ത്യയിലെ ശക്തമായ വളർച്ചയിലാണ്. പുതിയ ഐഫോൺ SE 2020 iPhone 11 മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മികച്ച വരുമാനം നേടാൻ കമ്പനിയെ സഹായിച്ചുവെന്നാണ് ബിസിനസ് ഇന്റലിജൻസ് സ്ഥാപനമായ ടോപ് ഫ്ലോർ വിലയിരുത്തുന്നത്. ഗൂഗിൾ ഫോട്ടോ സൗജന്യ സേവനങ്ങൾ അവസാനിപ്പിക്കുന്നതായി വിവരം. ക്ലൗഡ് സ്റ്റോറേജിന്റെ മേന്മയെ തുടർന്ന് ലോകമാകെയുള്ള ജനങ്ങളുടെ ജനപ്രിയ ആപ്ലിക്കേഷൻ ആയിരുന്നു ഗൂഗിൾ ഫോട്ടോസ്. ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാനടക്കം സാധിക്കുമായിരുന്ന ഇടമാണ് ഇനി പണച്ചിലവേറിയ ഒന്നായി മാറാൻ പോകുന്നത്. XDO ഡെവലപ്മെന്റിന്റെ റിപ്പോർട്ടിലാണ് ഗൂഗിൾ ഫോട്ടോസ് തങ്ങളുടെ പല സേവനങ്ങൾക്കും പണം ഈടാക്കുന്നതായി തീരുമാനിച്ചിരിക്കുന്നത്. ഗൂഗിൾ വൺ വഴി സബ്സ്ക്രിപ്ഷൻ നിരക്ക് ഈടാക്കാനാണ് ആലോചന. പ്രതിമാസ നിരക്കായിരിക്കും ഇത്. ഇന്ത്യയിൽ ഗൂഗിൾ വൺ സബ്സ്ക്രിപ്ഷൻ നിരക്ക് പ്രതിമാസം 130 രൂപയാണ്. 100 GB വരെ പ്രതിവർഷം ഉപയോഗിക്കുന്നതിന് 1,300 രൂപ നൽകണം. 200 GB മാസം തോറും 210 രൂപയും വർഷം 2,200 രൂപയും നൽകണം. 2 GB സ്റ്റോറേജ് കിട്ടണമെങ്കിൽ മാസം 650 രൂപയും ഒരു വർഷത്തേക്ക് 6,500 രൂപയും നൽകേണ്ടി വരും. കോവിഡ് പ്രതിസന്ധിയിൽ തൊഴിലും വരുമാന മാർഗവും നഷ്ടപ്പെട്ടവരുടെ എണ്ണം കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ അധ്യാപനത്തിൽ അഭിരുചിയുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ട്യൂഷൻ നൽകി മികച്ച വരുമാനം നേടാം. സാമൂഹ്യ അകലം പാലിക്കേണ്ടതുകൊണ്ട് ട്യൂഷൻ സെന്ററുകളിൽ പോയി പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. സ്കൂളുകൾ നടത്തുന്ന ഓൺലൈൻ ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ട്യൂഷന്റെ പ്രസക്തി കൂട്ടുന്നു. കാര്യമായ മൂലധനമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂട്ടറാകാം. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഗുണമേന്മയുള്ള വെബ്കാം, മൈക്ക്, നല്ല വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവയാണ് ഓൺലൈൻ ട്യൂട്ടറാകാൻ ആവശ്യമുള്ള കാര്യങ്ങൾ. രണ്ട് രീതികളിൽ ഓൺലൈനിൽ ട്യൂട്ടറാകാം. വിദ്യാർത്ഥികളെയും ഓൺലൈൻ ട്യൂട്ടർമാരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സൈനപ്പ് ചെയ്ത് ഈ രംഗത്ത് നിങ്ങൾക്ക് ചുവടുറപ്പിക്കാം. അത്തരം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിരക്കുകൾ സെറ്റ് ചെയ്യാം. ഓരോ സെഷന്റെയും 15-20% കമ്മീഷൻ അവർക്കുള്ളതാണ്. ഓരോ അധ്യാപകർക്കും ഏതൊക്കെ വിദ്യാർത്ഥികളെയാണ് നൽകുന്നതെന്ന കാര്യത്തിൽ അവർ കൈകടത്തില്ല. ട്യൂട്ടർ വിസ്റ്റ, ഭാരത് ട്യൂട്ടർ, ചെക്ക് തുടങ്ങിയവ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ രീതി വെർച്വൽ കോച്ചിംഗ് സെന്ററായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. അവർ ഫുൾ ടൈം പാർട്ട് ടൈം ട്യൂട്ടർമാരെ ജോലിക്കെടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്ന രീതിയാണ് പിന്തുടരുന്നത്. പാർട്ട് ടൈം ട്യൂട്ടർമാർക്ക് അവർക്ക് എത്ര ക്ലാസ് എടുക്കുന്നത് എന്നതനുസരിച്ചാണ് വേതനം നൽകുന്നത്. അത് കമ്പനിയായിരിക്കും നിശ്ചയിക്കുന്നത്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുട്ടികളെ തരുന്നതും സമയം നിശ്ചയിക്കുന്നതും കമ്പനിയായിരിക്കും. ഓൺലൈനിലൂടെ ട്യൂഷൻ എടുക്കുമ്പോൾ മണിക്കൂറിനാണ് വേതനം. അനുഭവ സമ്പത്തുള്ളവർക്ക് 500 രൂപ മുതൽ 600 രൂപ വരെ മണിക്കൂറിന് ലഭിക്കും. മാസം 100 മുതൽ 150 മണിക്കൂറുകൾ വരെ ട്യൂഷൻ എടുത്ത് 50,000 രൂപ മുതൽ 75,000 രൂപ വരെ സമ്പാദിക്കുന്നവർ കേരളത്തിൽ തന്നെ ഏറെയുണ്ട്. സാമ്പത്തിക വാണിജ്യ വ്യാപാര രംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനേകം ഓൺലൈൻ ബിസിനസ് ആൻഡ് ഫിനാൻസ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.